എന്തോ ഒരു ചൊറച്ചില്. അയ്യോ ഇന്ത്യക്ക് പോയി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അക്കൗണ്ടന്റ് അത്താണി പറമ്പിൽ ബാലേന്ദ്രൻ എത്തിയില്ലേ? ഓ സർ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാബിനിലേക്ക് വരാൻ പറയും. സാർ ഹേയ് കമിൻ. ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു. താൻ എന്തായി പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? കെ കെ പിഷാരടി എന്ന് വെച്ചാൽ എന്താ? കളരി കണ്ടെത്തി പിഷാരടി എന്നല്ലേ? അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് ഇവിടെ ഒന്നുമില്ല. എന്തൊരു ബാനർ നീട്ടി എഴുതി റിയേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അതുങ്ങളുടെ തള്ളമാരെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്കുപോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി? ചരിയുന്ന മുത്തങ്ങയിലേക്കോ? പറയാനോ? എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ച വെക്കുമെന്ന്. കാഴ്ച വെച്ചടോ? നീയല്ല നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4 ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എഴുന്നള്ളാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് അതിലൊരക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയോ? ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 108 നിലപ്പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയവാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതക നിനക്ക് കാണേണ്ടി വരും. കഴിഞ്ഞ കഴിഞ്ഞില്ല. ഇതുവരെ ഒരു അക്കൗണ്ടന്റിന്റെ നിലയിലല്ല ഞാൻ നിന്നോട് പെരുമാറിയത്. ആ സൗഹൃദവും സ്വാതന്ത്ര്യമാണ് നീ മിസ്യൂസ് ചെയ്തത്. മിസ്യൂസ് ചെയ്തെന്നാ? അതെ. എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്. പറയും. മിസ്യൂസ് ചെയ്തു മിസ്യൂസ് ചെയ്തു മിസ്യൂസ് ചെയ്തു. മതി, ഇനി കുടുംബം വേണ്ട, ഒരു കാപ്പും വേണ്ട. വേണ്ടക്ക് വേണ്ട, അതൊക്കെ പോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്. ഞാൻ ആരെ മിസ്യൂസ് ചെയ്തു? ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തു? നിങ്ങൾ പറ സുമാരൻ നമുക്ക് അന്യനാണോ? അവന്റെ കുടുംബം നമുക്ക് അന്യനാണോ? അതൊന്നും എന്റെ വിഷയമല്ല. വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. ഇതൊന്നും ഇല്ലാതെ ഒരു പരട്ട വിഗ്ഗും വെച്ച് ഭാര്യ പിണങ്ങി പിരിഞ്ഞതിന്റെ പേരിൽ കല്ലും കുടിച്ച് കവിത എഴുതി ഡിവോഴ്സ് ആഘോഷിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കറിയോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം ഏതാണെന്ന്? ഇറാഖാണോ? അല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ബലാത്സംഗമാണോ? അല്ല, സാമ്പത്തിക പരാധീനതകളുടെ പേരിൽ, ദുരഭിമാനത്തിന്റെ പേരിൽ. അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇട്ടാവട്ടത്തിലെങ്കിലും അതിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിനെ നിങ്ങളെ പോലുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. മിസ്യൂസ് ചെയ്ത് എത്ര? ഞാൻ മിസ്യൂസ് ചെയ്ത്, ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. വൈ 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 ഞാനും നിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ, ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110 നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഞാൻ മിസ്യൂസ് ചെയ്ത് എത്ര? മിസ്യൂസ് ചെയ്തു. ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു കൂടപ്പുറപ്പാണെന്നെങ്കിലും കരുതി. നീ എന്നോട് ക്ഷമി. ബാല, നീ റിഹേഴ്സലിന് വരുമോ? ഈ വരുന്ന 25 നമ്മൾ നടത്താൻ തീരുമാനിച്ച എന്റെ കാലത്തെയും സ്വപ്നമായ സംഗീത ശില്പം ആഗോളവൽക്കരണവും ആത്മഹത്യയും നടക്കൂ. നടന്നാൽ പിന്നെ നീ എങ്ങോട്ട് വേണേലും നടന്നോ, വേണേ തെണ്ടി തിരിഞ്ഞ് നടന്നോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എല്ലാ മാസവും 1 ഇങ്ങോട്ട് പോരണം. ശമ്പളം വേണ്ടി മേടിക്കാൻ. എന്റെ ആത്മഹത്യ നടക്കും. നടക്കും. സഹൃദയരായ സഹപ്രവർത്തകരെ, കലാസ്നേഹികളെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദയംഗവുമായ മാന്യ സദസ് ക്ഷമിക്കണം, തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു. അനുദിനം ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ പശയായ അവസ്ഥ കീറി മുറിച്ച് കാണിക്കുന്ന ഒരു അപൂർവ സുന്ദര സംഗീത നാടകമാണ് ഏതാനും നിമിഷങ്ങൾക്കകം അരങ്ങേറാൻ പോകുന്നത്. ഈ സംഗീത ശില്പം നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും, അനുഭൂതിയായിരിക്കും, ആഹ്ലാദമായിരിക്കും, ആനന്ദമായിരിക്കും. സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ. ബാലേട്ടാ, ആകെ പ്രശ്നമായി. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടിന് ആക്സിഡന്റ് ആയി. ഡ്രൈവർ സ്പോട്ടി വെച്ചിട്ട് തീർന്നു. കുറുപ്പേട്ട അത്യാവശ്യ നിലയിൽ മെഡിക്കൽ കോളേജിലാ. കുറച്ച് ബെഡിന്റെ ആവശ്യമുണ്ട്. മൂപ്പര് ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ഇനിയിപ്പോ എന്താ ചെയ്യാ ബാലേട്ടാ? ഓ നെഗറ്റീവാ. എന്റെ ഗ്രൂപ്പ് അതാണല്ലോ. ഒരു മിനിറ്റ്.
അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്സിഡന്റ് മെഡിക്കൽ കോളേജിൽ കിടക്കുക, ഉടനെ അദ്ദേഹത്തെ ചോര പെടുത്തില്ലേ മൂപ്പരുടെ കത്തം വീഴും. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പ്രധാനമന്ത്രിക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഇന്ന് ഈ നാടകം നടന്നിരിക്കണോ? നിങ്ങൾ ഇങ്ങനെ ശോർത്തനാകാൻ പാടില്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് നാടകം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ചത്തുപോയ നാടകം നടക്കും ഇല്ലല്ലോ. ആ ഒന്നും എനിക്ക് രണ്ട കാര്യമില്ല ബാല. ഇപ്രാവശ്യമെങ്കിലും ഈ നാടകം നടന്നില്ലെങ്കിൽ നിന്നാണ് ഞാൻ ഈ ഫാനി കെട്ടി തൂക്കി ചാവും. ഇയാൾ എന്തുവേണം ചെയ്തോ? ഞാൻ പോകും. ഇത് ഞാൻ സോൾവ് ചെയ്യാം അമ്മയ്ക്കിങ്ങ. ഹലോ ചെക്കലോ ചെക്കലോ, സഹൃദയരെ, ഒരറിയിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അദ്ദേഹത്തിന് ചോര കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാലേട്ടിന് പോകേണ്ടി വന്നതിനാൽ ആഘോളവൽക്കരണവും ആത്മകഥയും എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സസന്തോഷം ക്ഷമിക്കണം ദർശന സമയത്ത് അറിയിച്ചുകൊള്ളു. മറ്റൊരു ദുഃഖവാർത്ത, ഈ വിവരം അറിഞ്ഞത് മുതൽ നമ്മുടെ മഹാകവി പിഷാരടി സാറ് ഹൃദയാഘാതം മൂലം മോഹാലിച്ചപ്പെട്ട് അണിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് മുക്കുണ്ടോ? അതൊക്കെ പണ്ട് വെച്ചിട്ടാ മണിയണ്ട കളി. പണ്ടാര ഉടങ്ങാ ഇവിടെ തുടങ്ങിയ ചോറ്. അത് സ്വർണത്തിന്റെ അലർജി ആയിരിക്കേ. ഇതെവിടെ നൊപ്പിച്ചടേ, അടിച്ചു മാറ്റിയതാണ്. രണ്ടുപേരെ ഡിസൈനാണല്ലോ. ഒരാളെ പോലെ 9 പേരെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, അതുകൊണ്ട് മേടിക്കണ്ട. സ്വർണത്തിന്റെ കാര്യത്തിൽ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. സംഗതി ഓക്കെ, പക്ഷെ 25,000 വകുപ്പില്ലല്ലോ. വിശാരടി ചേട്ടൻ അങ്ങനെ പറയരുത്. ഒരമ്മയുടെ കിഡ്നി ഈർവേണം വേണ്ട. ഏതർദ്ധരാത്രിയിലും ഏറിയ മാറാതെ മാസേജ് ചെയ്യാനുള്ളതിന്റെ കഴിവിനെ അടിസ്ഥാനമാക്കി എമൗണ്ട് ഞാൻ പാസ്സാക്കി തരാം. അല്ല താങ്ക്സ് പറഞ്ഞതാ. അയ്യടാ, ഹലോ. പണ്ടാര വടങ്ങ എന്തൊരു ചൊറിച്ചില്ലേ. ചൊറയിലോ സ്വർണത്തിന്റെ അലർജിക്ക് 40,000 വട്ടൻ നാക്കും വാക്കും മാറ്റുന്ന പരമ നാറികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ 13-ാം ഡൈവേഴ്സ് വാർഷികത്തിന്റെ വിഹിതം ഞെണ്ണാൻ ഞാൻ എല്ലാ ഉച്ചാളികളെയും ക്ഷണിച്ച് വരുത്തി. ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിശാരടി ചേട്ടന്റെ മനസ്സ് പൂതില പോലെയാ. നീ ആരടാ എന്നെ ഊമിക്ക്? രവീന്ദ്രനാഥ ടാഗോറോ അതോ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോ? അമ്പോ എന്തവാ കഥാനായകനൊരു മൗനം. എന്റെ ഭാര്യ മരിച്ചുപോയതല്ല, ഒരു മാന്യന്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. അതുകൊണ്ട് ദുഃഖായരണത്തിനല്ല സന്തോഷിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ ബാലേട്ടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോ എല്ലാം തുറന്നു പറയല്ലേ വേണ്ടത്. എന്ത് പറ്റിയിടോ? രാധിക പിണങ്ങിപ്പോയോ? അതോ അച്ഛൻ തല്ലിയോ? അതൊന്നും അല്ല പ്രശ്നം, ചെക്ക്. ചെക്കാണ് പ്രശ്നം. ചെക്കോ? അതെ, എന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ 50,000 രൂപ ഒരു ചെക്ക് കൊടുത്തിരുന്നില്ലേ? ആ ചെക്ക് മടങ്ങി. മടങ്ങിയ വെറുതെ അല്ല നിന്റെ നാ കണ്ണാക്കി ലൊട്ടിയത്. ഏതായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യ, നിനക്ക് വേണ്ടി ആ പണം ഞാൻ തരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ 2-2 കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്ന്, അടുത്ത മാസം നടക്കാൻ പോകുന്ന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്റെ ആഗോളവൽക്കരണവും ആത്മഹത്യ അവതരിപ്പിക്കാൻ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആരൊക്കെ കൊന്നാലും ചത്താലും എന്റെ വലം കൈയായി നിൽക്കണം. നിങ്ങളല്ല ഏവം പറയട്ടെ. 2, എന്റെ ഡൈവേഴ്സ് വാർഷികത്തിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ കറുത്ത പെണ്ണെ കരിങ്കുഴലി എന്ന കവിത ഓരോ വരികളുടെയും അന്തസത്ത ചോർന്നു പോകാതെ അർത്ഥവ്യാപ്തി വാർന്നു പോകാതെ ഇപ്പൊ ഇവിടെ വെച്ച് ചിട്ടപ്പെടുത്തി എന്നെ പാടി കേൾപ്പിക്കണം. ഇവൻ പറയട്ടെ. ശരി, എങ്കിൽ ഇപ്പോഴേ 50,000 രൂപ റെഡി. ഇതെന്താ? എന്റെ കറുത്ത പെണ്ണെ കരിങ്കുഴലി. Thank you.
സുന്ദരിക്കുട്ടികള് ബാലേട്ടൻ കുളിപ്പിച്ചാ മതി. ഓക്കെ 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 ബാലേട്ടൻ കുളിപ്പിക്കാം. അല്ലെ രാധിക, മക്കൾക്ക് എന്നോടുള്ള സ്നേഹം അവർ കിളികളെ പോലെ പാട്ട് പാടി അറിയിക്കുന്നു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല രാധിക. അച്ഛൻ അമ്മ ഒന്ന് മാനേജ് ചെയ്തിട്ട് വരാം. ഈ ബാലേട്ടൻ എപ്പ നോക്കിയാലും അമ്മ മാനേജ് ചെയ്യല പണി. അങ്ങനെ പറയരുത്, പാവല്ലേ അമ്മ. അച്ഛൻ അച്ഛൻ രാധിക ദോശ ചുടുക. പുട്ടിനൊക്കെ ഇപ്പൊ ദോശയുടെ ഷേപ്പാ, കാലത്തിനൊരു മാറ്റേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പറഞ്ഞോളൂ രാധികേ, പറഞ്ഞോളൂ. പറഞ്ഞാലല്ലേ അറിയൂ. ഇന്നലെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് എന്ത് കൊടുത്തു? ചെക്കോ അതോ ക്യാഷോ? ചെക്ക്. ചെക്ക്. ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിപ്പേറി കൊണ്ടുവന്ന ആ സാധനത്തിനും ചെക്കായിരിക്കും കൊടുത്തത്. ഇല്ല, ചെക്കും കൊടുത്തില്ല, ക്യാഷും കൊടുത്തില്ല. എന്നാലും സമ്മതിക്കണം, ഇവിടെ നടക്കുന്നതൊക്കെ അപ്പപ്പ മണത്ത് അറിയുന്നുണ്ടല്ലോ. അതാണ് നിന്റെ ഈ ബാലേട്ടൻ. നീ അയ്യർ ദ ഗ്രേറ്റ് സിനിമ കണ്ടിട്ടില്ലേ? അതിലെ അയ്യരെ പോലെയാണ്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണും. സിക്സ്ത് സെൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഇംഗ്ലീഷിൽ ഇതിനെ ആറാം ഇന്ദ്രിയം എന്ന് പറയും. സിക്സ്ത് സെൻസോ ആറാം ഇന്ദ്രിയോ? ബാലേട്ടൻ ഈ കളി കാണുമ്പോ എനിക്ക് പേടിയാവാ. ഇതൊക്കെ എവിടെ ചെന്ന് എത്തുന്നിടം വരെ അവിടെ നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് നടക്കാം. നിനക്കെന്തായിരുന്നു, ബാങ്കിലൊന്നും പോവാനല്ലേ? ഇന്ന് ഇന്ന് പോണം. എന്നാ പിന്നെ പോയിക്കൂടെ? ഞാൻ ദോശയൊക്കെ അവിടെ വിട്ടോളും. ആ നേരവും കാലം നോക്കാതെ ഓരോരുത്തർ ദോശയോടെ ഇറങ്ങിയിരിക്കുന്നു. ആ ഇതാ മോളെ, ഉച്ചക്ക് തോരം വെക്കാം. ദോശ കരിഞ്ഞു.